നമസ്കാരം. ആലപ്പുഴ ബീച്ചിലാണ് നിൽക്കുന്നത്. ഈ നട്ടുച്ചയ്ക്ക് ബീച്ചിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. കാരണമുണ്ട്, ഇവിടെ വലിയൊരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി ബിന്നാലെ ഫൗണ്ടേഷൻ പോർട്ട് മ്യൂസിയം സംഘടിപ്പിച്ചിരിക്കുന്ന ലോകമേ തറവാട് എന്ന കലാപ്രദർശനം കാണാനാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ ഒരു കലാപ്രദർശനം നടക്കുന്നത്. 5 വേദികളിലായി 267 കലാകാരന്മാർ 3000 കലാസൃഷ്ടികളിലൂടെ ദൃശ്യവിസ്മയം തീർത്തിരിക്കുകയാണ് ഇവിടെ. ഒപ്പം സുഹൃത്തായ ബാര ഭാസ്കറിൻ്റെ ചിത്രപ്രദർശനവും അക്കൂട്ടത്തിലുണ്ട്. അത് കാണുവാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാനും ഒപ്പം മറ്റ് ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ കാണുകയും നമുക്ക് ചെയ്യാം. സ്രോതസ്സെന്ന് പറയുന്നത് കേരള ചരിത്രവും അത് ഈ സഞ്ചരിച്ചുകൊണ്ടുള്ള യാത്രയിലും പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അമേസിങ് മ്യൂസിയം എന്നുള്ള ചിത്രം ഒരു പരമ്പര ഒരു 10-12 ചിത്രങ്ങളുടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മളെ ഇന്ത്യൻ ആർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഈ മിനിയേച്ചർ ഇതിൻ്റെ ഈ നറേറ്റീവായിട്ടുള്ള ഇതിനും ഫോളോ ചെയ്യുന്ന ഇങ്ങനെ കാണാം. ഒരു സംഭവം, ഒരു യുദ്ധം, ഒരു ഒരു വിവാഹം, അല്ലെങ്കിൽ ഒരു യാത്ര, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഈ ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരേ പോലെയുള്ള ഒരു പ്രകൃതി. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമോ ബ്രിട്ടീഷുകാരുടെ ഇടയിലോ നമ്മുടെ ഈ നമ്മുടെ ഭൂതകാല ചരിത്രം, അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനെപ്പോഴും ഈ കൊളോണിയൽ ഇത് കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ശിപായികൾ എന്നൊക്കെ പറയുന്ന പോലെ, അതുകൊണ്ടാണോ ഇനി ഇപ്പോൾ പാശ്ചാത്യരും പൗരസ്ഥരുമായിട്ട് ജനങ്ങൾ ഈ കല വേൾഡിൽ, ഈ ചിത്രകല ശില്പകല വേൾഡിൽ ഒരു ലാംഗ്വേജാണ് സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ചിത്ര ഭാഷ്യം ഇന്ത്യയിൽ ലോകത്തെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. പക്ഷേ ഈ ഞാൻ എനിക്ക് തോന്നിയിരിക്കുന്നത് വെച്ചാൽ ലോകത്തെല്ലായിടത്തും ഇന്ന് വായിക്കപ്പെടുകയും കാണപ്പെടുകയും അറിയപ്പെടുന്നൊക്കെ ചെയ്യുന്ന ആർട്ടിൻ്റെ ഒരു സ്വരൂപങ്ങൾ ബേസിക്കായിട്ട് വളരെ പ്രാദേശികമായിട്ട് ചില കാര്യങ്ങളാണ്. കാരണം 100% പ്രാദേശികമാവുകയും അത് തന്നെ ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക്, അന്തർദേശീയ നിലവാരത്തിൽ മനുഷ്യനെ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങളായിട്ട് കാണുകയും ചെയ്യുമ്പോഴാണ് ഒരു കലയിൽ. അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പുന്നപ്രവയലാറിൻ്റെ സംഭവം ഞാൻ എടുക്കുന്നതും. ഇപ്പോൾ ഇതിൻ്റെ ഷോൻ്റെ പാർട്ടായിട്ടാണ് ഇതിലിങ്ങനെ വർക്ക് ചെയ്തത്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ അവിടുത്തെ കുറെ കൂടി ഇതിനെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വിഷ്വൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് കുറെ കൂടി നറേറ്റീവാണ്, കുറച്ചും കൂടി ഫിഗറേറ്റീവാണ്. അങ്ങനെ ഒരു മ്യൂസിയത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കാര്യങ്ങൾ മനസ്സിലാകണം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോഴിക്കടകം മക്കളിക്കടകമൊന്നുമല്ല, പ്രിസർവേഷൻ കപ്പാസിറ്റിയുള്ള പേപ്പറും ഒരു ബ്രാൻഡിനുള്ള ഒരു ബ്രൗൺ പെൻസിലുമാണ്.
ഈ ഒരു ഷോയുടെ വളരെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രമേ ഞാനിവിടെ പങ്കുവച്ചിട്ടുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് ഇവിടെ എത്തിച്ചേരണം. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു തന്നെയാണ് ഈ ഷോ നടക്കുന്നത്. ഇവിടെ പ്രവേശനം സൗജന്യമാണ്. ഈ വീഡിയോ പങ്കുവച്ചത് ശ്യാംകൃഷ്ണൻ.